ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ നഗരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമായ മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രത്തിലാണ്. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2.8 ഹെക്ടറിലാണ് ഇതിൻ്റെ വിസ്തീർണം. കണ്ടൽക്കാടുകളും മരങ്ങളും നിറഞ്ഞ് ഇവിടെ ധാരാളം ദേശാടന പക്ഷികൾ എത്താറുണ്ട്. ചിലന്തികളും വവ്വാലുകളുമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ആകർഷണം. 2004 നിലവിൽ വന്ന മംഗളവനം പക്ഷി സങ്കേതം സംസ്ഥാന വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതവുമാണ് ഇത്. ഇതാണ് മെയിൻ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് വേണം ഇവിടെ പ്രവേശിക്കാൻ. 10 രൂപയാണ് ടിക്കറ്റിംഗ് ചാർജ്. കവാടത്തിലേക്ക് കയറിയതിന് ശേഷം ഇരുഭാഗത്തായിട്ട് ചെടികൾ വൃക്ഷത്തൈകൾ ഒക്കെ നട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇത് ഒരു പേരാലാണ്. ഈ പേരാൽ ഒക്കെ വളരെ റയറായിട്ട് കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ്. ഉള്ളിലേക്ക് കയറും തോറും വിവിധ ഇനം ഔഷധ സസ്യങ്ങളും ചെടികളും എല്ലാം നട്ട് വളർത്തിയിരിക്കുന്നു. ഇതൊരു ആൽമരമാണ്. ഇതിൻ്റെ ചുവട്ടിലായിട്ടാണ് ഒരു ബുദ്ധൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഒരു വാച്ച് ടവറാണ്. എന്നാൽ ഈ വാച്ച് ടവർ അടിയിൽ നിന്നും പൂട്ടിയിരിക്കുന്നതിനാൽ ഇതിന് മുകളിൽ കയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇതിന് മുകളിൽ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് ദൃശ്യങ്ങൾ പകർത്താമായിരുന്നു, എന്നാൽ അത് കഴിയാതെ പോയി. മംഗൾ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നുമാണ് മംഗളവനം ഉണ്ടായിരിക്കുന്നത്. മംഗൾ എന്ന വാക്കിൻ്റെ അർത്ഥം, മലയാളത്തിലുള്ള അർത്ഥം, കണ്ടൽ കാടുകൾ എന്നാണ്. കൊച്ചി സിറ്റിയുടെ മധ്യഭാഗത്തായിരുന്നതിനാൽ അധികം കെട്ടിടങ്ങൾ വന്നതുകൊണ്ടും എല്ലാം പക്ഷികളുടെ സാന്നിധ്യം കുറഞ്ഞതായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഞങ്ങൾക്കും ഇവിടെ വന്നതിന് ശേഷം പക്ഷികളെ വ്യക്തമായൊന്നും കാണാൻ സാധിച്ചില്ല. കടവാവലുകളെയാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത് എന്നൊരു ദുഃഖം മാത്രം ഉണ്ടായുള്ളൂ. ഇതൊക്കെ കണ്ടൽ കാടുകൾ ആണ് കിടക്കുന്നത്. ഇത് കൊച്ചി നഗരത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് ഏകദേശം ഹൈക്കോടതിയുടെ പുറകിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എനിക്കും വളരെ അതിശയകരമായി തോന്നി. ഒരു കണ്ടൽക്കാട് കൊച്ചിയുടെ മധ്യഭാഗത്ത് തന്നെ ഇത്ര നന്നായി സംരക്ഷിക്കപ്പെടുന്നു എന്നറിഞ്ഞതില്ല. മെയ് 2006 നടത്തിയ ഒരു സർവേ പ്രകാരം ഇവിടെ 32 ഇനത്തിൽപ്പെടുന്ന 190-ൽ പക്ഷികൾ ഉള്ളതായി കാണപ്പെടുന്നു. ഈ ഭാഗത്തിന് നിന്ന് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള പക്ഷികളുടെ തരങ്ങൾ 72. ഇതുകൂടാതെ 17 തരത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളും ഇവിടെ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 51 തരം വർഗത്തിൽപ്പെട്ട ചിലന്തികളും ഉണ്ട് ഇവിടെ. ഇവിടെ ഈ ബോർഡുകളിലായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ വരുമ്പോൾ അറിയേണ്ട കുറേ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ബോർഡുകളെല്ലാം വളരെ സൂക്ഷ്മമായി വായിക്കുകയും ചെയ്തു.
പതുകെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ കാണുന്ന ഈ കണ്ടൽ കാടിൻ്റെ ദൃശ്യങ്ങൾ അതിമനോഹരമായിട്ട് തോന്നി. കാരണം ഞാൻ കണ്ടൽ കാടുകൾ അധികം അടുത്ത് കണ്ടിട്ടില്ല, പല സിനിമകളിലുമൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് ആൽമരങ്ങളും അതുപോലെ കണ്ടൽ കാടുകളൊക്കെ നിറഞ്ഞ ഈ പ്രകൃതി രമണീയമായ സ്ഥലം കൊച്ചിയുടെ മധ്യഭാഗത്ത് തന്നെ ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇവിടെ പണ്ട് കാലങ്ങളിൽ ബോട്ട് സർവീസ് നടത്തിയതായിട്ട് തോന്നുന്നു. കാരണം ബോട്ടിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ചതുപ്പ് നിറഞ്ഞ നിലങ്ങൾ ആയതിനാൽ ഞങ്ങൾക്ക് അധികം ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഇറങ്ങാനോ സാധിച്ചില്ല. വ്യത്യസ്ത തരത്തിലുള്ള തവളകളുടെ പ്രതിമകളും കൂണുകളും എല്ലാം ഇവിടെ നിർമ്മിച്ചതായിട്ട് കാണപ്പെട്ടു. വീണ്ടും ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നപ്പോൾ കാണാൻ സാധിച്ചത് കണ്ടൽ കാടുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ചെളി നിറഞ്ഞ സമയമായിരുന്നു ഞങ്ങൾ പോയത്. മഴയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ചെളിയും നമ്മൾ നടക്കുന്ന പാതയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പോയ സമയം അത്ര നല്ല സീസൺ അല്ല എന്ന് തോന്നി. ഇവിടെ ഒരു മരം മറഞ്ഞു കിടക്കുന്നു, അതിനപ്പുറത്തായിട്ട് നോ എൻട്രി എന്ന് ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. അധികം ചതുപ്പുള്ളത് കൊണ്ടാവാം അങ്ങോട്ടേക്ക് പോകാൻ അനുവദിക്കാത്തത്. ഈ കാണുന്നതാണ് ഞങ്ങൾ കണ്ട വവ്വാലുകൾ. ഇത് ഒരു വാഗമരമാണ്. ഈ വാഗമരത്തിൽ മാത്രമാണ് വവ്വാലുകൾ കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത്. ഈവനിങ് സമയത്താണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല കൊതുകടി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കൊതുകുകൾ കണ്ടൽക്കാടുകൾ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ടാവാം ഭയങ്കര കൊതുക് ശല്യം ഉണ്ട് ഇവിടെ. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതായിട്ട് അറിയപ്പെട്ടു. എന്നാൽ ആ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടാണ് ഉള്ളത്. 1960 ശേഷം ഈ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. 19th തുടക്കത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പണി കഴിഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്നത്തെ കാലത്തെ കൊച്ചിയിലെ രാജാവിന് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചതെന്നും അറിയപ്പെടുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി വന്നിറങ്ങിയതായിട്ടും അറിയപ്പെടുന്നു. ഈ കാണുന്നതാണ് നക്ഷത്ര വൃക്ഷങ്ങൾ. നക്ഷത്ര വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഒരു സംശയം വന്നേക്കാം. നമ്മുടെ ഓരോ ജനിച്ച നക്ഷത്രങ്ങളിലുള്ള ആ വൃക്ഷങ്ങളെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഞാൻ ജനിച്ചത് കാർത്തിക നക്ഷത്രമായതുകൊണ്ട് ഞാനത് കുറച്ച് നന്നായി സൂം ചെയ്ത് നോക്കുകയുണ്ടായി. അതുപോലെ തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും അവരവരുടെ സസ്യങ്ങളെ ഇവിടെ വന്ന് കാണുകയും സന്ദർശിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിമനോഹരമായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് പക്ഷി ഗവേഷണ കേന്ദ്രം. പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് ആൾക്കാരെത്തി ഇവിടെ താമസിച്ചാണ് ഗവേഷണങ്ങളൊക്കെ നടത്തി പോകാറുള്ളത്. കണ്ടൽ കാടുകളെ പറ്റിയും അതുപോലെ തന്നെ ദേശാടന കിളികളെ പറ്റിയും ചിലന്തികളെ പറ്റിയുള്ള അറിവുകൾ നേടുന്നതിനും ഗവേഷണം നടത്തുന്നതിനും ഒക്കെ വളരെ അധികം സഹായകരമായിട്ടാണ് ഈ മംഗളവന പക്ഷി സങ്കേതം മാറിയിരിക്കുന്നത്. ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് മംഗളവനം പക്ഷി സങ്കേതം. ഇതുവരെ വന്നിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ വന്ന് കാണുന്നത് നഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റുപാടും ഒക്കെയുള്ള കൺസ്ട്രക്ഷൻസൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. കാരണം പക്ഷികളും അതുപോലെ തന്നെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ആയതിനാൽ ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനടുത്തുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം തന്നെ നിർത്തലാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. കണ്ടാൽ ഒരു പ്രേതാലയം പോലെ തോന്നുമെങ്കിലും ഇത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ്.
ചതുപ്പ് നിറഞ്ഞ ഭാഗമായതിനാൽ ഉള്ളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഞാനിത് വളരെ ദൂരത്തു നിന്നും ഷൂട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി.